സംസ്ഥാനത്തെ രാത്രികാല ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് സർക്കാർ പരിഗണനയിൽ. നിലവിൽ രാത്രിയും പകലും ഒരേ നിരക്കാണ് ഈടാക്കുന്നത്. രാത്രിയിൽ യാത്രക്കാർ കുറവാണെന്നാണ് ബസ് ഉടമകളുടെ പരാതി. ഈ സാഹചര്യത്തിലാണ് രാത്രിയിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നത്. രാത്രികാലത്ത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചാൽ അത് ഏറെ പ്രയാസം സൃഷ്ടിക്കുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. യാത്ര കൂട്ടി പൈസ കൂട്ടി കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട്. അപ്പൊ ഞങ്ങൾ ഷോപ്പ് എടുത്ത ആൾക്കാരാ. ഇവിടെ തന്നെ ആൾക്കാർ വരുന്നില്ല. ചായ കുടിക്കാനോ കാപ്പി കുടിക്കാൻ ഒന്നും ആൾ വരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യത്തിന്. പൈസ കൂട്ടുന്ന ഭയങ്കര ബുദ്ധിമുട്ടായി. കൂട്ടുന്ന കാര്യത്തിൽ ഇന്നെ സംബന്ധിച്ചോ, ഞാൻ നാടുമണിക്കാരനാണ്, കച്ചവടക്കാരനാണ്, ഇന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴുള്ള ചാർജ് തന്നെ കുറച്ച് കുറഞ്ഞു. അല്ല, ഡീസലിന് വില കുറക്കണം. ഡീസലിനും പെട്രോളിനും വില കുറക്കുകയാണെങ്കിൽ ഓക്കെ, എന്നാൽ വലിയ പിടിച്ചിരിക്കാൻ കഴിയും. വണ്ടിയാർ അറിഞ്ഞിട്ട് കാര്യമല്ല. നെൽമൂർ വേണം വണ്ടി, കൊടക്കാടിന് അഞ്ചാറ് വണ്ടി ഉണ്ട് അവർക്ക്. നത്തല്ല ഉള്ളത്. ഞാൻ ആ കണക്ക് നോക്കുകയും ചെയ്തതിന് ഡ്രൈവറും ക്ലീനർമാരൊക്കെ ഞങ്ങൾ നല്ല രോഗ്യത്തിലാണ്. അപ്പോൾ മോശമാണ് പോലെ. ഡീസലും പെട്രോളിനുള്ള പൈസ ഒക്കെ ഇല്ല. അപ്പോൾ എങ്ങനെ ടോട്ടൽ? അതേസമയം വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് അടക്കം നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. നിരക്ക് വർദ്ധിപ്പിച്ചാലേ ഇപ്പൊ കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പൊ ഡീസൽ അടിച്ചിട്ട് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടുന്നില്ല. വൈകുന്നേരം മുതലാളിക്ക് നമ്മളങ്ങനെ ഓടുന്നത് നമുക്കൊന്നും ഇല്ല. വൈകുന്നേരം എന്തെങ്കിലും വേണ്ടേ? വീട്ടിലേക്ക് പോണേരോ? അതന്നെ. ഇപ്പൊ ഇപ്പോഴും കുട്ടികൾക്ക് 1 രൂപയാ. അത് ഒന്നുമില്ല, 1-2 രൂപ കൂട്ടിയാൽ തന്നെ ഇപ്പൊ മെച്ചപ്പെട്ട് കുറച്ചൊക്കെ. ഫുള്ള് എസ്ടി അല്ലേ? എസ്ടി ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യമില്ല. വിദ്യാർത്ഥികൾക്ക് 1 രൂപ എത്രയോ കാലമായി. ഇപ്പൊ ഡീസലിന് 91 രൂപ. പിന്നെ അത് വെച്ച് എങ്ങനെ ഓടിക്കാനാ? 6 രൂപ കളക്ഷൻ കിട്ടുന്നത്. രാത്രികാല ബസ് ചാർജ് കൂട്ടുന്നതിലിപ്പോ അത് വന്നാലിപ്പോ പറയാൻ പറ്റൂല അതിനെ കുറിച്ചൊന്നും. സീറ്റിംഗ് പോലും ആവുന്നില്ല രാത്രി ഒന്നും. ഞങ്ങൾ രാത്രിയൊക്കെ പോണേരം ആയൊരു 10-20 ആളേ ഉള്ളൂ ആകെയില് ഇവിടുന്ന് എടുക്കുന്നേരം. നമുക്ക് ബസ് ചാർജ് കൂട്ടിയാലേ എന്തെങ്കിലും ഗുണകരം ആവുള്ളൂ. കാരണം ഇപ്പൊ തന്നെ എല്ലാ വണ്ടിയും നഷ്ടത്തിലോടുന്നത്. രാവിലെ വരികയാണെങ്കിൽ ഫുള്ള് പിള്ളേർ മാത്രം, വണ്ടി പകുതി കൂടുതലും പിള്ളേരാണ്. പിള്ളേർ കയറുന്ന കാരണം യാത്രക്കാരും കയറില്ല. നമ്മളവരോടൊന്നും പറയാനില്ല, തരുന്നു വാങ്ങുക, അല്ലാണ്ട് കച്ചറയ്ക്ക് അങ്ങനെ ഇതിനൊന്നും പോകില്ല. ബെസ്റ്റ് എന്തായാലും 5 രൂപയെങ്കിലും ആക്കണം എന്നാണ് ഞങ്ങളുടെ. സാമ്പത്തിക മാനദണ്ഡം അടിസ്ഥാനമാക്കിയുള്ള വിദ്യാർത്ഥി കൺസെഷൻ ചാർജ് വർധനവാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്.